السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. حمد يوافي نعمه ويكافئ مزيدا. الحمد لله على كل حال، ونعوذ بك من حال أهل النار. نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد، كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد، كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته، ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله، ولتنظر نفس ما قدمت لغد، واتقوا الله، إن الله خبير بما تعملون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واذكر في الكتاب موسى، إنه كان مخلصا وكان رسولا نبيا. صدق الله العلي العظيم وصدق بلغ رسوله النبي الكريم. إن أريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري، واحلل عقدة من لساني يفقه قولي. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഇത് ഷഹറുല്ലാഹിൽ മുഹറം, അള്ളാഹുവിൻ്റെ പവിത്രമായ മുഹറം മാസമാകുന്നു. ഈ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവവും അതിൻ്റെ നായകനും കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കഴിഞ്ഞ മാസം ദുൽഹജ്ജ, അതിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ആ പ്രവാചകൻ്റെ കുടുംബവുമായിരുന്നു നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നത്. മുഹറം മാസത്തിലെ നായകൻ ഹസ്രത്ത് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രത്യേകമായി പഠിക്കുന്നതിലും ചരിത്ര പാഠങ്ങളെ പിൻപറ്റുന്നതിലും അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സന്ദേശങ്ങൾ എന്താണോ, ആ സന്ദേശങ്ങളെ പിന്തുടരുന്നതിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ വളരെ ഗൗരവത്തോടുകൂടി സൂക്ഷിക്കുകയും പാലിക്കുകയും ചെയ്യണമെന്ന് എന്നോടും എൻ്റെ സഹോദരങ്ങളായ നിങ്ങളോടും ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. മുഹറം മാസം നമ്മൾ സൂചിപ്പിച്ചിരുന്നു, ധാരാളം സംഭവങ്ങൾ കടന്നുപോയിട്ടുള്ള ഒരു മാസമാണ്. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളിൽ പലരും നോമ്പെടുത്തുകൊണ്ടായിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവുക. നമ്മുടെ വീടുകളിലും മുഹറം മാസത്തിലെ 9-ഉം 10-ഉം
ഇന്നും നാളെയും വളരെ പ്രധാനപ്പെട്ട രണ്ട് സുന്നത്ത് നോമ്പുകളുള്ള ദിവസമാണ്. ഇസ്ലാമിൻ്റെ പുതുവർഷത്തിലെ 9ഉം 10ഉം എന്തുകൊണ്ട് നോമ്പെടുക്കാൻ പഠിപ്പിച്ചു? ഇസ്ലാമിലെ എല്ലാ നോമ്പുകളെയും പരിശോധിക്കുന്നത് നല്ലതാണ്. നോമ്പിന് വേണ്ടി ഒരു നോമ്പ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കുക, സ്ത്രീ പുരുഷ ബന്ധം ഒഴിവാക്കുക, ഇതാണ് നോമ്പിൻ്റെ സ്പിരിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഭൗതിക ഘടന. നോമ്പ് വലിയ ഒരു ആത്മീയ പ്രവർത്തനമായിക്കൊണ്ടാണ് പഠിപ്പിക്കുകയും പരിചയപ്പെടുത്തപ്പെടുകയുമൊക്കെ ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു പലപ്പോഴും എനിക്കും നിങ്ങൾക്കുമൊക്കെ സംഭവിച്ചിട്ടുള്ള ഒരു പാകപ്പിഴവ്, ഇസ്ലാമിലെ എല്ലാ അനുഷ്ഠാനങ്ങളെയും അതിൻ്റെ അടിസ്ഥാനങ്ങളെയും മർമ്മങ്ങളെയും സംഭവങ്ങളെയും ചരിത്രങ്ങളെയും വിസ്മരിച്ചുകൊണ്ട് അതിൻ്റെ ചടങ്ങുകൾ, അതിലെ കർമ്മങ്ങൾ, അതിൻ്റെ ബാഹ്യമായ രൂപങ്ങളെ നിലനിർത്തുന്നതിലാണ് വലിയ ആവേശവും ഔത്സുക്യവുമൊക്കെ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. റമദാനിലെ നോമ്പിനെ തന്നെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. എന്തിനാണ് ഒരു മാസം നോമ്പെടുക്കാൻ പറഞ്ഞത്? എൻ്റെ വിഷയപ്പം അതല്ല, ഞാൻ സൂചിപ്പിക്കുക മാത്രമാണ്. വിശുദ്ധ ഖുർആനിൻ്റെ അവതരണമാണ്. മുഹമ്മദ് മുസ്തഫ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ വ്യക്തിയായ മുഹമ്മദ് റസൂലായി നബിയായി മാറുകയാണ്. ആകാശലോകത്തു നിന്ന് ജിബ്രീൽ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു അള്ളാഹുവിൻ്റെ വചനങ്ങളുമായി. ഖുർആനാണ് റമദാനിലെ ഹീറോ, അതിൽ നമുക്ക് സംശയങ്ങളൊന്നുമില്ല. ആ റമദാൻ വലിയ ചരിത്രപാഠങ്ങൾ നൽകിക്കൊണ്ടാണ് പ്രവാചകൻ്റെ ചരിത്രത്തിലും മുസ്ലിം സമുദായത്തിൻ്റെ ചരിത്രത്തിലും കടന്നുപോയിട്ടുള്ളത്. ഇനി അതിനുശേഷം വരുന്ന രണ്ടാമത്തെ നോമ്പ് അറഫ നോമ്പാണ്. അറഫ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കൂ. ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർ ഹജ്ജിന് വേണ്ടി അറഫയിൽ ഒരുമിച്ച് കൂടുന്ന സന്ദർഭത്തിൽ അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് നോമ്പെടുക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്താണ് അറഫയുടെ സന്ദേശം എന്ന് വിശദീകരിക്കാനല്ല ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇന്നത്തെ, നാളത്തെ അല്ലെങ്കിൽ മുഹറമിലെ 9ഉം 10ഉം താസുആഉ ആഷുറഉ എന്ന് പറയുന്ന 9ലെയും 10ലെയും നോമ്പ്, എന്തുകൊണ്ടാണ് ഈ നോമ്പെടുക്കാൻ പഠിപ്പിച്ചത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയ സന്ദർഭത്തിൽ മദീനയിലെ യഹൂദന്മാർ മുഹറം 10ന് നോമ്പെടുക്കാറുണ്ടായിരുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയം അറിയുകയും എന്തുകൊണ്ടാണ് അവർ നോമ്പെടുക്കുന്നത് എന്ന് അന്വേഷിക്കുകയും ചെയ്തു. അതിൻ്റെ വിശദീകരണം അവർ പറഞ്ഞത്, മൂസാ പ്രവാചകൻ അലൈഹിസ്സലാത്തു വസ്സലാം ഫറോവയുടെ അടിമത്തത്തിൽ നിന്ന് കടല് കടത്തി ഞങ്ങളെ രക്ഷപ്പെടുത്തിയത് ഈ മുഹറം 10നായിരുന്നു. അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ സമൂഹത്തെക്കാൾ, യഹൂദന്മാരെക്കാൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നത് ഞാനാണ്. അവര് ഒരു നോമ്പാണ് എടുത്തിട്ടുള്ളതെങ്കിൽ നമ്മൾ രണ്ട് നോമ്പ് എടുക്കും, മുഹറം 9നും 10നും. അടുത്ത വർഷം ഞാനുണ്ടെങ്കിൽ മുഹറം 9നും നോമ്പെടുക്കും എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞത് കേവലം ഒരു നോമ്പ് എന്ന് പറയുന്നതിൻ്റെ അപ്പുറം ഫിറഔൻ എന്ന് പറയുന്ന വലിയ ചരിത്രത്തിലെ എക്കാലത്തെയും ഭരണകൂടങ്ങൾക്ക്, സ്വേച്ഛാധിപതികൾക്ക്, സമഗ്രാധിപത്യവാദികൾക്ക്, ഏകാധിപതികൾക്ക് അത്യന്തം അപകടകരമായ ഭരണകൂട സംവിധാനങ്ങൾ, നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള വ്യക്തികൾക്കും സംഘങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കും രാഷ്ട്രങ്ങൾക്കുമൊക്കെ പാഠമായിക്കൊണ്ട് ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഒരു മഹാവ്യക്തിത്വത്തെ, അതിൻ്റെ സംവിധാനങ്ങളെ ഒന്നൊഴിയാതെ കടലിൽ മുക്കിയതിൻ്റെ ചരിത്രപരമായ അനുസ്മരണമാണ് ഈ മുഹറം
ഒൻപതിനും പത്തിനുമൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാവണം. ആ ചരിത്ര വിശദീകരണത്തിലേക്ക് ഞാൻ പോകണില്ല, ഇൻഷാല്ലാ അത് നമുക്ക് നന്നായിട്ട് വിശദീകരിക്കേണ്ട തന്നെ. ഒരു കാര്യം മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം എന്ന് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ഖുർആൻ വദക്കുറു ഫിൽ കിതാബി മൂസ, ഞാൻ കഴിഞ്ഞ ആഴ്ച ദുൽഹജ്ജിന്റെ വിഷയം സൂചിപ്പിച്ച സന്ദർഭത്തിൽ ഓർമ്മിപ്പിച്ചിരുന്നു, വദക്കുറു ഫിൽ കിതാബി ഇബ്രാഹിം. മിക്ക സ്ഥലങ്ങളിലും ഈ രണ്ട് നബിമാരുടെ ചർച്ചയും വിശുദ്ധ ഖുർആനിലെ മിക്ക അധ്യായങ്ങളിലും പരസ്പരം ചേർന്നുകൊണ്ടാണ് കടന്നു വരുന്നത്. ഒന്നെങ്കിലും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം ആദ്യമുണ്ടാകും, അതിനുശേഷം ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം കടന്നു വരും. ഒന്നെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ എന്തെങ്കിലും ഒരു സംഭവം വിശദീകരിക്കും, തൊട്ടുടനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഏതെങ്കിലും ഒരു സംഭവം ഖുർആൻ നമ്മുടെ മുമ്പിൽ വെക്കും. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിങ്ങൾ വ്യക്തിപരമായിട്ട് ഓർക്കുക, വദക്കോർ. ഞാനത് വിശദീകരിച്ചതാണ്, ഒറ്റക്ക് തന്നെ പഠിക്കണം, വ്യക്തിപരമായി തന്നെ പഠിക്കണം. മുസ്ലിം സമുദായത്തിലെ വ്യക്തികൾ മാതൃകക്ക് വേണ്ടിയും പാഠങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ പ്രവാചകപരമായ ദൗത്യങ്ങളെ പരിശോധിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും വേണ്ടിയും പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചകന്മാരിലൊന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതേ ശൈലിയിൽ വിശുദ്ധ ഖുർആൻ വദക്കുർ, നിങ്ങൾ പഠിക്കുക, നിങ്ങൾ ഓർമ്മിക്കുക, നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ പറയുക, നിങ്ങൾ അനുസ്മരിക്കുക. ഫിൽ കിതാബി, ഈ ഗ്രന്ഥത്തിൽ, ഈ വിശുദ്ധ ഖുർആനിന്റെ ഉള്ളടക്കങ്ങളിൽ നിന്നുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തെ നിങ്ങൾ പഠിക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ. ഇന്നഹു കാന മുഖ്ലസൻ, വളരെ നിഷ്കളങ്കനായ ഒരു പ്രവാചകനായിരുന്നു അദ്ദേഹം. ഇഖ്ലാസുള്ള, അതിന്റെ പ്രയോഗങ്ങളിലേക്ക് ഞാൻ കടന്നു പോകണില്ല. ഭരണകൂടങ്ങൾ, സംഘടനകൾ, വ്യക്തികളൊക്കെ കാപട്യം കൊണ്ട് അരങ്ങ് തകർക്കുമ്പോൾ നിയമസഭയിലെ പ്രസംഗവും നിയമസഭയിലെ പോരാട്ട നാടകവും അവിടെയൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസമില്ലാതെ ഇടപെടുന്നതും അവരുടെയൊക്കെ വലിയ ബഹളങ്ങളും ഒക്കെ പരിശോധിക്കുമ്പോഴാണ്, അതുപോലെ തന്നെ ചരിത്രത്തിൽ വലിയ അന്താരാഷ്ട്ര പ്രഭാഷണങ്ങൾ മുതൽ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തരുടെയും നടപടിക്രമങ്ങൾ. മെസ്സി ക്ലബ്ബ് മാറും, വളരെ ലളിതമായിട്ട് പറയണം, എന്തിനായിരിക്കും അത്? ലോകത്തിലെ ഏത് ചരിത്രത്തിന്റെ ഗുണത്തിന് വേണ്ടിയായിരിക്കും അദ്ദേഹം ക്ലബ്ബ് മാറുന്നത്? വലിയ വലിയ സംഭവങ്ങളുണ്ട്, ഇതിന്റെ പിന്നിലൊക്കെയുള്ള താല്പര്യം എന്താണ്? ഇവിടെയാണ് ഇഖ്ലാസ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ഖുർആൻ പറയുന്നത് ഇന്നഹു കാന മുഖ്ലസൻ, വളരെ നിഷ്കളങ്കനായ വ്യക്തിത്വമായിരുന്നു ഇത്. ഭരണകൂടങ്ങൾക്കും പൗരോഹിത്യ ശക്തികൾക്കും കോർപ്പറേറ്റ് മേധാവികൾക്കും സൈനിക ഉദ്യോഗസ്ഥ മേഖലകൾക്കും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള ഉദ്ദേശത്തെ ക്ലിയർ ചെയ്യാതെ ജാതി മത വർഗ സമുദായ വംശീയ വർഗീയ സാമുദായിക താല്പര്യങ്ങൾക്ക് വേണ്ടി, അധികാര സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേണ്ടി വലിയ മെഗാ പദ്ധതികൾ മുതൽ വളരെ നിസ്സാരമായ സോഷ്യൽ മീഡിയ വിപ്ലവങ്ങളടക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക പശ്ചാത്തലങ്ങളിൽ ഒരു പ്രവാചകനെക്കുറിച്ച് ആ പ്രവാചകന്റെ സുവ്യക്തമായ നിലപാടിനെ സംബന്ധിച്ച് വളരെ മനോഹരമായി ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഇന്നഹു കാന മുഖ്ലസൻ. ഇത് ഖുർആൻ പറയുമ്പോൾ വലിയ ആശയ സമുദ്രങ്ങൾ ഇതിന്റെ പിന്നിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, പരിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ വിശദീകരിച്ചത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രമാണ്. ഒരു വ്യക്തിക്ക് കാലത്തെയും സമൂഹത്തെയും ഭരണകൂടത്തെയും നടപടിക്രമങ്ങളെയും നിലപാടുകളെയും സമീപനങ്ങളെയും പരിശോധിച്ച് വിശകലനം ചെയ്യുകയും വിലയിരുത്തുകയും നടപടിക്രമങ്ങൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിനേറ്റവും അർഹതപ്പെട്ട വ്യക്തിത്വമാകുന്നു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തിന്റെ ഇഖ്ലാസ്, ചരിത്രം സംഭവം വരുമ്പോൾ ആ ഇഖ്ലാസ് കൂടുതൽ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരും, അതിലേക്ക് ഞാനിപ്പോൾ കടന്നു പോകണില്ല. ഖുർആൻ അങ്ങനെ പറയണത് ഇന്നഹു കാന മുഖ്ലസൻ, അദ്ദേഹം നിഷ്കളങ്കനായ വ്യക്തിത്വമായിരുന്നു. നിഷ്കളങ്കതയും നിസ്വാർത്ഥതയും നിഷ്പക്ഷതയും ഉള്ളിടത്തെ നല്ല നേതാവുണ്ടാകൂ, നല്ല ഭരണകൂടമുണ്ടാകൂ, നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ടാകൂ, നല്ല സമൂഹങ്ങളും നല്ല വ്യക്തിത്വങ്ങളും അവിടെയേ ഉണ്ടാകൂ. ഇഖ്ലാസ് ഉണ്ടാവണം, ഒന്നും കലരാത്ത നിഷ്കളങ്കമായ ഉദ്ദേശശുദ്ധിയിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ സമീപിക്കുന്നവർ. വഖാന റസൂൽ നബിയ, അദ്ദേഹം റസൂലായിരുന്നു, അദ്ദേഹം നബിയായിരുന്നു, ഏതോ ഒരാളല്ല. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളിപ്പോൾ പറയുന്ന മെസ്സിയോ അല്ലെങ്കിൽ അമിതാഭ് ബച്ചനോ അല്ലെങ്കിൽ ഇന്നത്തെ വർത്തമാനകാലത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവോ ഒന്നുമല്ല, അള്ളാഹുവിന്റെ റസൂലും അള്ളാഹുവിന്റെ നബിയുമായിരുന്നു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. എന്നോടും നിങ്ങളോടും ഖുർആൻ പറയുന്നത്
ഈ മൂസ നബി അലൈഹി സ്വലാത്തു വസലാമിന്റെ ചരിത്രത്തെ നിങ്ങൾ വ്യക്തിപരമായി പഠിക്കണമെന്നാണ്, വ്യക്തിപരമായി പഠിക്കണമെന്നാണ്. ഇൻഷാല്ലാ അതിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയണം. ഇന്നിപ്പം മൂസ എന്നുള്ള പേരൊന്നും പുതിയ തലമുറയെ കാണൂല. പഴയ കാലത്തൊക്കെ കുറെ മൂസമാരൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അത്ര ഫാഷനല്ല മൂസ എന്ന് പറയുന്ന പദം പോലും. യഥാർത്ഥത്തിൽ മൂസ നബി അലൈഹി സ്വലാത്തു വസലാം ആ പ്രവാചകനെയും ആ പ്രവാചകന്റെ ചരിത്രത്തെയും പാഠങ്ങളെയും പഠിച്ചെടുക്കണമെന്ന് ഖുർആൻ നമ്മളെ ഉണർത്തുന്നു. ഇനി രണ്ട് പ്രയോഗങ്ങൾ വേറെയും ഖുർആനിൽ വന്നിട്ടുണ്ട്. ഹൽ അതാക നിനക്ക് വന്നില്ലയോ, ഹദീസ് മൂസ മൂസ നബിയുടെ വാർത്തകൾ നിനക്ക് കിട്ടിയിട്ടില്ലേ, സംഭവ വാർത്ത എന്ന് പറഞ്ഞാൽ വെറും വാർത്തയല്ല, സംഭവങ്ങൾ ആവിഷ്കാരങ്ങൾ കഴിഞ്ഞുപോയിട്ടുള്ള മഹാ അനുഭവങ്ങൾ ഇതിനൊക്കെയാണ് ഹദീസ് എന്ന് പറയുക. വെറും വർത്തമാനത്തിന് കലാമ് എന്നാണ് അറബിയിൽ പറയുക. ഹദീസ് എന്ന് പറഞ്ഞാൽ സംഭവങ്ങളെ ഉൾക്കൊള്ളുന്ന വർത്തമാനങ്ങൾ, വലിയ ആശയങ്ങളെ ഉൾക്കൊള്ളുന്ന വർത്തമാനങ്ങൾ. ഖുർആൻ ചോദിക്കുകയാണ് എന്നോടും നിങ്ങളോടും, ഹൽ അതാക്കും നിങ്ങൾക്ക് വന്നില്ലേ എന്നല്ല ചോദിക്കുന്നത്, നിങ്ങൾക്ക് വന്നില്ലേ എന്നല്ല, ഹൽ അതാക്ക നിനക്ക് വന്നില്ലേ, നിനക്ക് കിട്ടിയിട്ടില്ലേ. ഇതിൽ നിന്നൊക്കെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം വ്യക്തിപരമായി വീണ്ടും പഠിക്കണം. മുസ്ലിം വ്യക്തികൾ, മുസ്ലിം സംഘടനകൾ, മുസ്ലിം രാഷ്ട്രങ്ങൾ, അതുമായി ബന്ധപ്പെട്ട അനുബന്ധ സംവിധാനങ്ങൾ. കാരണം വർത്തമാനകാലത്തും ഏത് കാലഘട്ടത്തിലും ഏറ്റവും കൂടുതൽ പാഠങ്ങളെ ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ സമർപ്പിച്ച് കടന്നു പോകുന്ന മഹാപ്രവാചകനാണ് ഹസ്രത്ത് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ട് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാർത്തകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ? നമുക്കൊക്കെ എന്ത് വാർത്ത കിട്ടിയിട്ട് മൂസ നബിനെ കുറിച്ച്? പണ്ട് കൊട്ടയിലാക്കി പെട്ടിയിലാക്കി വിട്ട കഥയും, പിന്നെ കയ്യ് എടുത്തിട്ട് വെളിച്ചം കൊടുത്തു, പാമ്പനിട്ട് വടിയാക്കി, ഇതൊക്കെ എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ? ഇത് വേറെ വിശദീകരിക്കേണ്ടതാണ്. അതിൻ്റെ പിന്നിലുള്ള ഒരു ഉള്ളടക്കം, അത് ഉൾക്കൊള്ളുന്ന ഒരു ആശയം, അതിലൂടെ ഒരു പ്രവാചകൻ സാധിപ്പിച്ച മഹാവിപ്ലവം, അതുണ്ടാക്കിയ പ്രകമ്പനങ്ങൾ, ഇതൊന്നും നമ്മുടെ ചർച്ചാ വിഷയമല്ല. അദ്ദേഹത്തെ പെട്ടിയിലും ആ പെട്ടിയും കൊട്ടയും തന്നെ മനസ്സിലാക്കിയാൽ എൻ ആർ സി എന്താണെന്ന് മനസ്സിലാവും. വർത്തമാനകാലത്തെ എൻ ആർ സി എന്താണ്, പൗരത്വ ഭീഷണി എന്താണ്, ലോകത്ത് വംശീയവും സാമുദായികവും വർഗീയവുമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒറ്റപ്പെടുത്തലുകൾ എന്താണ്, അത് തിരിയാത്ത ഒരു പെട്ടിക്കും കൊട്ടക്കും വെറും ഒരു കഥ മാത്രമായി, വെറും ഒരു കഥ മാത്രമാണത്. പെട്ടിയിലാക്കി കൊട്ടയിലാക്കി ഒഴുക്കി, എന്തിനു പെട്ടിയിലാക്കി, എന്തിനു കൊട്ടയിലാക്കി, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഉമ്മക്ക് പ്രസവിച്ചു വീണ സ്വന്തം കുട്ടിയെ മടിയിൽ വെച്ച് മുല കൊടുത്ത് വളർത്തുന്നതിന് പകരം ആ കുട്ടിയെ ഒഴുകുന്ന ഒരു സമുദ്രത്തിലേക്ക് പെട്ടിയിലും കൊട്ടയിലുമാക്കി ഒഴുക്കേണ്ടി വന്നു? അതിന്റെ ചരിത്രപരമായ കാരണം എന്താണ്? അപ്പൊ നമ്മൾ എൻ ആർ സിയിൽ എത്തും. പൗരന്മാരെ കൊന്നെടുക്കുന്ന ഭരണകൂടങ്ങൾ, കുടുംബങ്ങളെ ഉന്മൂലനം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ള ഭരണകൂടങ്ങൾ, അതിന്റെ നടപടിക്രമങ്ങൾ. ഞാൻ പറയുന്നത് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ, അദ്ദേഹത്തിന്റെ ഇസ്രായേൽ സമുദായം ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉന്മൂലനങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള, ചിലപ്പോൾ കഴിഞ്ഞ കാലത്തും വർത്തമാനകാലത്തും വലിയ ഉന്മൂലനങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള ഒരു വലിയ സമൂഹമാണ് ഇസ്രായേൽ സമുദായം, അന്നത്തെ മുസ്ലിമീങ്ങൾ. ഉന്മൂലനം എന്ന് പറയുന്നത് ഇന്നൊരു രസതന്ത്രമാണ്. ഇന്നലെ ഓസ്ട്രേലിയ ന്യൂസിലാൻഡിൽ നിന്ന് വിധി വന്നിട്ടുണ്ട്, വളരെ നിസ്സംഗരായി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, പ്രതി യാതൊരു വികാര വിചാര ഭേദങ്ങളുമില്ലാതെ നിസ്സംഗമായി ചെയ്തതിൻ്റെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു അണുത്തൂക്കം പോലും, ഒരു ഖേദത്തിൻ്റെ പ്രകടനവും ഇല്ലാതെ 1952 ആളുകൾ കോടതി പറഞ്ഞു, വെടിയേറ്റു വീണ വാപ്പാന്റെ കാലിൽ ചുറ്റിപ്പിണഞ്ഞ കുട്ടിയെപ്പോലും നീ ഭീകരമായി വെടിവെച്ചു. ന്യൂസിലാൻഡിൽ അത്രയ്ക്ക് വിധിശിക്ഷ, വധശിക്ഷ കൊടുക്കാൻ, വധശിക്ഷ അല്ല ന്യൂസിലാൻഡിൽ, പരമാവധി കോടതിക്ക് കൊടുക്കാൻ കഴിയുന്ന ശിക്ഷയാണ് ന്യൂസിലാൻഡ് കൊടുത്തിട്ടുള്ളത്. ചിലപ്പോൾ വർത്തമാനകാലത്ത് മനുഷ്യാവകാശങ്ങളെയും മനുഷ്യത്വത്തെയും മാനവികതയെയും നീതിയെയും വളരെ മനോഹരമായി ലോകത്ത് സ്പ്രെഡ് ചെയ്യുന്നത് ആ ഒരു കൊച്ചു രാജ്യമായിരിക്കാം. ഭരണകൂടങ്ങളും ഉദ്യോഗസ്ഥന്മാരും സമൂഹങ്ങളും ഒത്തുകളിക്കുന്ന ഒരു രാജ്യത്ത് അങ്ങേ അറ്റത്ത് കിടക്കുന്ന ആ കൊച്ചു ദ്വീപ് സമൂഹവും അവിടുത്തെ ഭരണകൂടവും അവിടുത്തെ നീതിന്യായ സംവിധാനങ്ങളും രക്ഷപ്പെടുന്നതിന് ധാരാളം പഴുതുകളും രക്ഷപ്പെടുത്തുന്നതിന് ധാരാളം ന്യായങ്ങളും ആഗോള സാഹചര്യങ്ങളും ഒത്തിണങ്ങിയ ഘട്ടത്തിൽ പോലും പ്രതിയെ ഒരു രാഷ്ട്രത്തിന് നൽകാൻ കഴിയുന്ന പരമാവധി ശിക്ഷ, ജീവപര്യന്തം ജയിൽ ശിക്ഷ വിധിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞത് ആ വ്യക്തിയുടെ ഒരു മുഖഭാവമുണ്ടല്ലോ, അത് വളരെ നിർണായകമാണ്. അദ്ദേഹം കോട അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കടന്നു പോകണില്ല. അദ്ദേഹം അവിടെ അഭീകരിച്ചൊക്കെ നമ്മുടെ ഗോഡ്സേയും അങ്ങനെയൊക്കെ തന്നെയാണ് വാദം കേട്ടിരുന്നത്, വകഭേദങ്ങൾ. ഇതൊരേ നെറ്റ്വർക്കാണ്, അതിലിങ്ങൾ വേറെ സംശയിക്കുന്നു കാരണ്ട. ലോകത്ത് ഇത്തരം ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങൾ, അത് ഗ്രൂപ്പുകളാവട്ടെ വ്യക്തികളാവട്ടെ, ഒരേ ആറ്റിറ്റ്യൂഡിൽ
ഒരേ നടപടിക്രമങ്ങളിലൂടെയാണ് അത് കടന്നു പോയിട്ടുള്ളത്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്നറിയില്ല, അഖലാഖ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരാളെ കൊണ്ടുപോയിട്ട് പിന്നിന്ന് വണ്ണെണ്ണ ഒഴിച്ച് കോടാലി കൊണ്ട് കൊത്തി കൊന്നു. എന്നിട്ട് അവൻ ലവ് ജിഹാദിന്റെ പേരിലാണ് ഇയാളെ കൊല്ലുന്നത് എന്നവൻ ഒരു കേസ് ചാർജ് ഷീറ്റ് വായിക്കുന്നുണ്ട്. ലോകത്തെ മിക്ക ഈ ഇമ്മാതിരി വർഗീയ വംശീയ സാമുദായിക പശ്ചാത്തലത്തിൽ വളർന്നിട്ടുള്ള പ്രതികളെല്ലാം ഗാന്ധിജിക്കെതിരെ ചാർജ് ഷീറ്റ് ഗോഡ്സെ വായിച്ചിട്ടുണ്ട്. അന്നും 60 കൊല്ലങ്ങൾക്ക് മുമ്പും ഇപ്പോൾ പുതിയ ആധുനിക കാലഘട്ടത്തിലും ഈ ആളുകൾ വംശീയവും വർഗീയവും സാമുദായികവും ജാതീയവുമായ ഉന്മൂലനങ്ങളുമായി, ഞാൻ എന്റെ ബാക്കിയിലേക്ക് കടന്നു പോകണില്ല, പറഞ്ഞത് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ചരിത്രമുണ്ട്, ഒരു കഥക്കപ്പുറം കേവല കഥ. അതുകൊണ്ട് അല്ല ചോദിച്ചാൽ ഹതാക ഹദീസ് മൂസ, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രങ്ങൾ നീ പഠിച്ചിട്ടുണ്ടോ? അതിന് ഖുർആൻ എടുക്കണ്ടേ? ഖുർആൻ വായിക്കണ്ടേ? ഖുർആനിലൂടെ നമ്മളൊന്ന് കടന്നു പോകണ്ടേ? വർത്തമാനകാല സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കാൻ ഒരു മൂസയുടെ രീതി എന്തായിരുന്നു? അലൈഹി സ്വലാത്തു വസ്സലാം, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങനെ അഭിമുഖീകരിച്ചു, അത് ജീവിച്ചു, നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അതുകൊണ്ട് ഖുർആൻ ചോദിക്കുന്ന ഹത്താക്ക രണ്ടിടത്ത് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഖുർആൻ. ഹൽ അതാക ഹദീസ് മൂസ, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വർത്തമാനങ്ങൾ നിങ്ങൾക്ക് വന്നു കിട്ടിയിട്ടില്ലേ? 21-ാം നൂറ്റാണ്ടിന്റെ സുന്ദരമായ ആധുനിക കാലഘട്ടത്തിൽ ഇന്ത്യയിലെ 20 കോടി മുസ്ലിമീങ്ങൾ മുതൽ അമേരിക്കയിലും യൂറോപ്പിലുമൊക്കെയുള്ള കറുത്ത വർഗ്ഗക്കാർ മുതൽ ഇന്ത്യയിലെ പിന്തോക്ക വർഗ്ഗങ്ങൾ മുതൽ വംശീയ വർഗീയ സാമുദായിക ജാതീയ ഉന്മൂലന ഭീഷണിയെ അഭിമുഖീകരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഹൽ അതാക ഹദീസ് മൂസ നിങ്ങൾക്ക് ചരിത്രത്തിൽ അവലംബിക്കാൻ കഴിയുന്ന മാതൃക, നിങ്ങൾ പഠിച്ചെടുക്കേണ്ട ചരിത്രം എന്ന് പറയുന്നത് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രമാണ്. ഹൽ അതാക ഹദീസ് മൂസ. ഇനി ഇതിന്റെ വേറൊരു ഇതേപോലെ ഖുർആൻ വേറെ പ്രയോഗം ഇവിടെ നടത്തിയിരിക്കുന്നു. ഹൽ അതാക ഹദീസുൽ ജുനൂദ്, സൈന്യങ്ങളുടെ വാർത്ത നിങ്ങൾക്ക് വന്നു കിട്ടിയിട്ടുണ്ടോ? ഒക്കെ വ്യക്തിയോടാ ചോദ്യം. ഉദ്യോഗസ്ഥന്മാർ, സൈന്യങ്ങൾ, ഭരണകൂടങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ജുനൂദ് എന്ന് പറഞ്ഞ സൈന്യം എന്നാ, പട്ടാളം, പോലീസ്, അതുപോലെ തന്നെ അങ്ങനെ ഉണ്ടല്ലോ, അൺഒഫീഷ്യലും ഒഫീഷ്യലുമായി കെട്ടിപ്പടുക്കപ്പെടുന്ന സൈനിക രീതിശാസ്ത്രമുള്ള സംഘങ്ങൾ ജുനൂദ്. അത് ഭരണകൂടത്തിൻ്റെതാകാം, സംഘടനകളുടേതാകാം, വ്യക്തികളുടേതാകാം, ആ രീതിയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഹൽ അതാക ഹദീസുൽ ജുനൂദ്, സൈന്യങ്ങൾ ഉണ്ടാക്കുന്ന, അതിനെ വേറെ പഠിക്കണം. രണ്ട് ഭീകരയുദ്ധങ്ങൾ മുതൽ ലോകത്തിലെ പിന്നെ പല സ്ഥലങ്ങളിലും സൈന്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന അധിനിവേശങ്ങൾ, വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും സാമ്പത്തിക ജീവിതത്തിലും നടക്കുന്ന കയ്യേറ്റങ്ങൾ, അല്ലാതെ വല്ലാത്ത ഹദീസുൽ ജുനൂദ്, സൈന്യങ്ങളുടെ വാർത്ത കിട്ടിയിക്കണമെന്ന് ഖുർആൻ, ഇതൊക്കെ ഖുർആനിലുണ്ട് എന്ന് നമ്മൾ കൂടെ മനസ്സിലാക്കുക. ഖുർആൻ ഇതൊക്കെ ചോദിക്കണം, നിങ്ങൾ സൈന്യങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ലോകത്ത് ആരുടെ സൈന്യങ്ങളാണ് സത്യത്തിനും മൂല്യത്തിനും വേണ്ടി മുന്നോട്ട് പോയിട്ടുള്ളത്? എത്ര സൈന്യങ്ങളാണ് നീതിയുടെ പക്ഷത്തണി ചേർന്നിട്ടുള്ളത്? സൈന്യത്തിന്റെ എല്ലാ കാറ്റഗറിയിലും പെട്ടവർ. എന്നിട്ട് ഉടനെ ഉള്ള പറയാ, ഫിർഔന വ സമൂദ്, ഫിർഔന്റെയും സമൂദിന്റെയും സൈന്യം, ഫിർഔന്റെയും സമൂദിന്റെയും സൈന്യം. ഹലഅതാക ഹദീസുൽ ജുനൂദ്, ഹലഅതാക ഹദീസു മൂസ, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാർത്തകൾ നിങ്ങൾക്ക് വന്നു കിട്ടിയിട്ടുണ്ടോ എന്നതുപോലെ അതേ ശൈലിയിൽ അല്ല ചോദിക്കുന്നു നിങ്ങളോട്. തിരിച്ചറിവിന്, അവബോധത്തിന്, വർത്തമാനത്തെയും ഭാവിയെയും അഭിമുഖീകരിക്കുന്നതിന് ഹൽ അതാക ഹദീസുൽ ജുനൂദ് ഫിർഔന, ഫിർഔനിന്റെ സൈന്യത്തിന്റെ വാർത്തകൾ നിങ്ങൾക്ക് വന്നു കിട്ടിയിട്ടുണ്ടോ? സംഘപരിവാറ മുതൽ ട്രംപ് അടക്കം അണിനിരത്തുന്ന ഒഫീഷ്യലും അൺഒഫീഷ്യലുമായ സൈനിക ഭീകരതകളുണ്ട് നമ്മുടെ മുമ്പിൽ, എല്ലാറ്റിനെയും മുമ്പിൽ വെച്ചുകൊണ്ട് ഖുർആൻ ചോദിക്കുന്ന ചോദ്യം. അപ്പൊ അവിടെ ഫിറാവനാണ് വന്നത്. ഫിറാവൻ നമുക്ക് പിന്നീട് വിശദീകരിക്കാം. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തൊട്ടടുത്ത് അഭിമുഖമായി നിൽക്കുന്ന വ്യക്തിത്വമാണ് ഫിറാവൻ. ചരിത്രത്തിലെ എല്ലാ കാലത്തും എഴുന്നേറ്റ് നിൽക്കുന്ന അപകടകരമായ രാഷ്ട്രീയ ഭീകരതയുടെ പ്രതീകമാണ് മിസ്റ്റർ ഫറോവ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എനിക്ക് പറയാനുള്ളത് വദക്കുറു ഫിൽ കിതാബി മൂസ, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് പഠിക്കുക. നിങ്ങൾ പഠിക്കും, നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കും, വരാനിരിക്കുന്ന കാലത്തെ അഭിമുഖീകരിക്കാൻ, അതിജീവിക്കാൻ. ഹൽ അതാക ഹദീസുൽ ജുനൂദ് ഫിർഔന വ സമൂദ്, സമൂദിന്റെയും ഫിർഔന്റെയും സൈന്യങ്ങൾ നടത്തിയിട്ടുള്ള അത്യന്തം മാരകമായ നടപടിക്രമങ്ങളുടെ വാർത്തകളൊന്നും നിങ്ങൾക്ക് വന്നു കിട്ടിയിട്ടില്ലേ? NRC നടപ്പിലാക്കിയ സൈനികരിക്കും, അറിയോ, നിങ്ങൾ പോലീസായിരിക്കും, ഉദ്യോഗസ്ഥന്മാരായിരിക്കും, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് വല്ല വാർത്തകളും ലോകത്ത് നിന്ന് വന്നു കിട്ടിയിട്ടുണ്ടോ? ഇപ്പോ മുഹറം മാസം, ഇന്നൊന്നാണേ നോമ്പ് വെച്ചിട്ട് നോൽമ്പം തുറന്ന് പോകുന്നതിന് പുറം വീടുകളിലും കുടുംബങ്ങളിലും മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, പഠനങ്ങൾ, കൈമാറ്റങ്ങൾ നടക്കണം എന്നാണ് എന്നോടും എൻ്റെ സഹോദരന്മാരോടും എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. കരുണാവാരിധിയായ റബ്ബ് സുബ്ഹാനഹു വതആല മൂസ പ്രവാചകൻ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൂടുതൽ മനസ്സിലാക്കാൻ എന്നെയും നിങ്ങളെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്.
يا أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع لعلكم تفلحون പ്രിയമ സഹോദരങ്ങളെ, ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം. രണ്ടാം കുത്തബയിൽ കൂടുതൽ കാര്യങ്ങൾ പറയണമെന്ന് ഞാൻ വിചാരിക്കലില്ല. ഇന്ന് കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ട്. ഇത്ര തന്നെ ആളുകൾ വരാനാണോ പെർമിറ്റ് ഉള്ളതെന്ന് എനിക്കറിയില്ല. ഏതാണെങ്കിലും വെരുമ്പിലാവിൽ ഇതിനേക്കാണ് ആളുണ്ടാവുമല്ലോ. യുവാക്കളൊക്കെ ഇവിടെ എത്തണ്ട. 65 വയസ്സിനും 5 വയസ്സിനുമാണ് നിരോധങ്ങളുള്ളത്. 5 വയസ്സിനുമാണ് നിരോധങ്ങളുള്ളത്. പള്ളി തുറക്കപ്പെട്ടിട്ടും എന്താണ് നമ്മുടെ മുമ്പിലേക്ക് ആൾ വരാത്തത്? അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ തന്നെയും ഇതൊരു സൗകര്യമായി എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പള്ളിക്ക് പോകണ്ട, പള്ളിയിൽ നിസ്കരിക്കേണ്ട, അവിടെ ജമാഅത്ത് ആവശ്യമില്ല, അതുപോലെ തന്നെ അത്തരം വെള്ളിയാഴ്ച ദിവസമാണ് എന്ന് ഓർമ്മിക്കുക പോലും ചെയ്യണം. ഇവിടെ വന്നവരെക്കുറിച്ചല്ലോ ഞാൻ പറയുന്നത്. വളരെ സന്തോഷമുണ്ട്, നിങ്ങൾ മുറുകെ പിടിച്ചോ. കാരണം ഇങ്ങനെയൊക്കെ തുറന്നിട്ടുള്ളൂ. ഇനി ഇതിനേക്കാൾ അടക്കാനും അല്ലാഹ് കഴിയും, ഇതിനേക്കാൾ തുറക്കാനും അല്ലാഹ് കഴിയും. അതുകൊണ്ട് ഇനിയും വരാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പരസ്പരം വസീയത്ത് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവരണം. വെള്ളിയാഴ്ച ദിവസം എല്ലാവർക്കും ഏതായാലും വരാൻ പറ്റില്ല. ഈ കിട്ടിയ തുറവിയെ ഉപയോഗിച്ചുകൊണ്ട് ഈമാനുള്ള, ഇഖ്ലാസുള്ള, വരാൻ ആഗ്രഹിക്കുന്ന, തഖ്വയും ഖുശുവൊക്കെ ഉള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവണം. അതുകൊണ്ട് അവരെ കൂടി ജുമുഅയിൽ പങ്കെടുപ്പിക്കാൻ, വരാൻ പറ്റുന്നവർ ഈ പ്രദേശത്തുനിന്ന് ഇതിൻ്റെ അനുമതിയിൽ പെടുത്തി കൊണ്ടുവരാൻ കഴിയുന്ന അയൽപക്കക്കാരോടൊക്കെ സംസാരിക്കുന്നു. എന്താണ് പള്ളിയിൽ വരാത്തത്? വരാൻ പറ്റുന്ന ആളുണ്ടാവുമല്ലോ. വയസ്സായ ആളെക്കുറിച്ചും വരാൻ ഇതിരിക്കാൻ ഉതറുള്ള ആളുകളെക്കുറിച്ചുമല്ല ഞാൻ പറയുന്നത്. വരേണ്ട ആളുകളെ നമ്മുടെ പള്ളിയിലേക്ക് കൊണ്ടുവരണം. മുസ്ലിം സമുദായം കൊറോണ കാലത്ത് ഉള്ളുകൊണ്ട് നന്നാവുകയാണോ നശിക്കുകയാണോ എന്നുള്ളത് വലിയ പരീക്ഷണമായി നിൽക്കാൻ പോവുകയാണ് എൻ്റെ നിങ്ങളുടെ മുമ്പിൽ. ഏറ്റവും പ്രധാനപ്പെട്ട ഷിയാറുകളിലൊന്നാണ് ഈ ജുമുഅ. ഇത് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നത് മുസ്ലിം ഉമ്മത്തിനാണ്. കാരണം ഇതിൻ്റെ ജനിതക ഘടനയിലുള്ള സാമൂഹിക ബോധത്തിൻ്റെ വലിയ അടയാളമാണ് ജമാഅത്ത് നമസ്കാരവും ജുമുഅ എന്ന് പറയുന്നത്. അതിൻ്റെ കടക്കലാണ് കത്തി വീണിട്ടുള്ളത്. ഇത് ഈ സമുദായത്തിൻ്റെ ഭാവികാല മുന്നേറ്റത്തിനെ എത്രമാത്രം ദുരവ്യാപകമായി സ്വാധീനിക്കുമെന്നുള്ളത് ഇനിയും ഇത് നീണ്ടുപോയാൽ നമ്മൾ കാണാനിരിക്കുന്ന ചരിത്രമാണ്. എല്ലാം നഷ്ടപ്പെട്ടു പോകും. എന്ന പൗരത്വം മാത്രമല്ല, ഇസ്ലാമിലെ പൗരത്വം പോലും ഈ സമുദായം സ്വയം നഷ്ടപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങളുണ്ടാവും. അതുകൊണ്ട് സൂക്ഷിക്കുക. നമ്മുടെ ആളുകളെയൊക്കെ ഇവിടെ കൊണ്ടുവരണം. കഴിയുന്ന ആളുകളൊക്കെ, വരാൻ പറ്റുന്ന ആളുകളൊക്കെ പ്രോത്സാഹിപ്പിച്ചും സൂചിപ്പിച്ചും ഓർമ്മിപ്പിച്ചും പള്ളിയിലേക്ക് കൊണ്ടുവരാൻ പ്രേരിപ്പിക്കുക. നല്ല രീതിയിൽ, നിർബന്ധ ബുദ്ധിയല്ല. വരട്ടെ, പ്രാർത്ഥനയും നിസ്കാരമൊക്കെ കിട്ടുന്നതെങ്കിലും നടക്കട്ടെ എന്ന് ഓർമ്മിപ്പിക്കാൻ വരുന്നവർ കൃത്യമായിട്ട് വരാനൊക്കെ ഉള്ള ശ്രമങ്ങൾ നടത്തണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു ഉള്ള ജുമുഅയെ ഭംഗിയായി നിലനിർത്താനും അതിൽ മുന്നോട്ട് പോകാനും നമ്മയൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയുമൊക്കെ സംഭവിച്ചു പോയിട്ടുള്ള ചെറിയതും വലിയതുമായ തെറ്റുകളും കുറ്റങ്ങളുമൊക്കെ കരുണാവാരിധിയായ റബ്ബെ നീ ഞങ്ങൾക്ക് പുറത്തു തരുമാറാകണമേ തമ്പുരാനെ. അള്ളാഹുവേ, ഇത് മുഹറം മാസമാണ്. ഇതിൻ്റെ എല്ലാ പവിത്രതയും ഈ മാസത്തിൻ്റെ എല്ലാ സന്ദേശങ്ങളും ചരിത്രങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ നീ ഞങ്ങളെ സഹായിക്കുമാറാകണമേ തമ്പുരാനെ. വളരെ കുറച്ച് നബിമാരെക്കുറിച്ച് കുറച്ചെങ്കിലും ഞങ്ങൾക്ക് അറിയുള്ളൂ. മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം, കുറച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതിലൊരു ഇത്തിരി അറിയുന്ന നബിയാണ് നൂഹ് നബി, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹുവെ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രങ്ങൾ, സംഭവങ്ങൾ ഞങ്ങളുടെ വീട്ടിലെ കുട്ടികൾ മുതൽ ഉമ്മമാരെയടക്കം ഉപ്പമാരെയടക്കം ബോധവൽക്കരിച്ചുകൊണ്ട് പുതിയ കാലത്തെയും അനുഭവങ്ങളെയും അഭിമുഖീകരിക്കാനുള്ള അറിവും കഴിവും നൽകി നീ ഞങ്ങളെ സഹായിക്കുമാറാകണമേ തമ്പുരാനെ. ഫറോവയെ പോലെ ഏകാധിപതികളും സ്വേച്ഛാധിപതികളും ഭരണകൂട ഭീകരതകളും ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അള്ളാഹുവെ അതിൻ്റെ എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ, ഞങ്ങളുടെ നാടിനെ നീ കാത്തുരക്ഷിക്കുമാറാകണമേ തമ്പുരാനെ. കൊറോണയെപ്പോലത്തെ വലിയ പരീക്ഷണങ്ങളുണ്ട്. നിഫാക്ക് ആർട്ടിഫിഷ്യലാണോ ഒറിജിനലാണോ എന്ന് പോലും അറിയില്ല. ആരാണിത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അള്ളാഹുവെ, വ്യക്തികളെയും സമൂഹങ്ങളെയും ആ രോഗം ബാധിക്കുന്നതിൽ നിന്നും, അതിൻ്റെ വലിയ പരീക്ഷണമായി ഞങ്ങൾ മാറുന്നതിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സമൂഹത്തെയും നീ കാത്തുരക്ഷിക്കുമാറാകണമേ തമ്പുരാനെ. അള്ളാഹുവെ, നീ ഞങ്ങളോട് കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ വയസ്സായ ഉമ്മമാരുണ്ട്, ഞങ്ങളുടെ ഉപ്പമാരുണ്ട്, ഞങ്ങളുടെ ഇണകളും കുട്ടികളും ഒക്കെ ഉണ്ട്. അവരെ നീ അനുഗ്രഹിക്കുമാറാകണമേ നാഥ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള നമ്മുടെ ഉമ്മമാരുണ്ട്, ഖബറിലാണവർ, ഉപ്പാരുണ്ട്, അള്ളാഹുവിൻ്റെ മലക്കുകളുടെ മുമ്പിൽ എത്തിപ്പെട്ടിട്ടുള്ളവർ, ഇണകൾ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ, ഉസ്താദമാർ, അള്ളാഹുവെ അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കുകയും ഖബറിലെ, ബർസഖിലെ, മഹ്ശറയിലെ പ്രയാസകരമായ ഘട്ടങ്ങളിൽ നിന്ന് അവരെയും ഞങ്ങളെയും ഒക്കെ നീ കാത്തുരക്ഷിക്കുമാറാകണമേ തമ്പുരാനെ. അവരെയും ഞങ്ങളെയും നാളെ നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അനുഗ്രഹിക്കുമാറാകണമേ നാഥ. അല്ലാഹുമ്മ റഹ്മനാ യാ അർഹമർ റാഹിമീൻ, അല്ലാഹുമ്മ ഗഫിർ ലനാ ദുനൂബനാ യാ റബ്ബൽ ആലമീൻ, അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസനതന വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ, അല്ലാഹുമ്മ ദമ്മിറിൽ കുഫ്ര വൽ കാഫിരീൻ വൻ നിഫാഖ വൽ മുനാഫിഖീൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء ومنكم والأموات إنك مجيب الدعوات يا قاضي الحاجات.
അല്ലാഹുമ്മ അജർന മിനന്നാർ, അല്ലാഹുമ്മ അജർന മിനന്നാർ, അല്ലാഹുമ്മ അജർന മിനന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ദുആന ഇന്നക അൻത സമീഉൽ അലീം വതബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫർ ലനാ യാ ഗാഫിറൽ മുസ്നബീൻ ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ വആഖിറു ദുആന അൽഹംദുലില്ലാഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.